ദേവികുളം താലൂക്കിലെ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന പല വിദൂര പ്രദേശങ്ങളും ഇപ്പോഴും നെറ്റ്വർക്ക് കവറേജിന് പുറത്ത്. ഈ പ്രദേശങ്ങളെ പരിധിക്കുള്ളിലാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ടെങ്കിലും കാര്യമായ ഫലമുണ്ടായിട്ടില്ല. ഇന്റർനെറ്റ് സൗകര്യം പോയിട്ട് ഫോണിൽ പരസ്പരം ബന്ധപ്പെടാനുള്ള നെറ്റ്വർക്ക് കവറേജ് പോലും ഇവിടങ്ങളിൽ ഇല്ല. തോട്ടം മേഖലയും ആദിവാസി മേഖലയുമൊക്കെ അടങ്ങുന്ന ദേവികുളം താലൂക്കിലെ നിരവധി ഇടങ്ങൾ ഇപ്പോഴും മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് മൂലം പരിധിക്ക് പുറത്താണ്. ലോകം 4G നിന്ന് 5G മാറിയിട്ടും ആശയവിനിമയോപാധി തീരെയില്ലാത്ത ആദിവാസി ഇടങ്ങളും വിദൂര തോട്ടം മേഖലയും ദേവികുളം താലൂക്കിൽ ഇനിയുമുണ്ട്. പേരിന് മാത്രം പരിധിക്കുള്ളിലായ ഇടമലക്കുടിയും ആശയവിനിമയ സൗകര്യം തീരെയില്ലാത്ത കുറത്തിക്കുടിയും അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടിയും ചിന്നപ്പാറക്കുടിയുമൊക്കെ പരിധിക്ക് പുറത്തുള്ള ആദിവാസി ഇടങ്ങളാണ്. മൂന്നാറിനോട് ചേർന്നുള്ള പല തോട്ടം മേഖലയിലും പരിധിക്കുള്ളിലാവേണ്ട പ്രദേശങ്ങളുണ്ട്. ഇവിടങ്ങളിൽ ആശയവിനിമയ സംവിധാനത്തിനുള്ള സൗകര്യം ഒരുക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. അപ്പോൾ തൊട്ടടുത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും അറിയണമെങ്കിലും നിരവധി സ്ഥലങ്ങളിൽ, ഇപ്പം ഞാൻ പറയാം, 1-5 അല്ലെങ്കിൽ 2-3-4 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് പുറം ലോകവുമായിട്ട് ബന്ധമുള്ളൂ. ഇത് നിരവധി പ്രാവശ്യം നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. യാതൊരു തീരുമാനവും ഈ പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. മഴക്കാലമാണ്, ഇനിയിപ്പോൾ മഴ എങ്ങനെയായാലും 2-3 മാസം മഴ നിലനിൽക്കും. BSNL നെറ്റ്വർക്കിന് മാത്രം നേരിയ തോതിൽ കവറേജ് ഉള്ള നിരവധി പ്രദേശങ്ങളും ദേവികുളം താലൂക്കിലുണ്ട്. മഴക്കാലത്താണ് നെറ്റ്വർക്കില്ലായ്മയുടെ ദുരിതം കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. മഴക്കാലമാകുന്നതോടെ അപ്രതീക്ഷിതമായി അപകടങ്ങൾ ഉണ്ടായാലത് പുറത്തറിയിക്കുക നെറ്റ്വർക്ക് കവറേജിന്റെ പുറത്തുള്ള കുടുംബങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ പരസ്പരം ആശയവിനിമയം നടത്താനും ഇവർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തങ്ങളെക്കൂടി പരിധിക്കുള്ളിലാക്കി വിഷയത്തിലുള്ള പ്രശ്നപരിഹാരം വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.